ஃப்ரெண்ட்ஸ், அஸ்ஸலாமு அலைக்கும். சஃபா ஃபேஷனிலேக்கு எல்லாருக்கும் வீண்டும் ஸ்வாகதம். இது நம்மளொரு வுட் ஆர்ட்டான செய்யா போகிறது. அதினாய்ட்டு நமக்கு ஒரு பிக்சர் பேப்பரில் வரைச்சு வைக்காம். ஞானிவிட ஒரு ட்ரீட சித்திரம் தண்ணியான வரக்கிறது. நமக்கு இஷ்டமுள்ள ஃப்ளவேர்ஸ் வேணி, அது ஏதோ பேர்ட்ஸ் வேணி, அதுக்கு வரைச்சிருக்கா. அதுபோல ட்ரீ வரைச்செடுத்துட்டு இது நமக்கு வேண்டது க்ளே ஆன் கேட்டோ. അതുപോലെ ഫെവിക്കോളിൻ്റെ ക്ലേ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ വരച്ച പിക്ചറിൽ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ക്ലേ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ ട്രീയുടെ തണ്ടിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഗമ്മ വെച്ചിട്ട് വേണ്ടിട്ട് ഒട്ടിച്ചെടുക്കാൻ നമുക്കിത് അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഫെവിക്കോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ ട്രീ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതുപോലെ മുഴുവനായിട്ട് ക്ലേ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ബേർഡ്സ് തന്നെ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ കളറിൽ വൈറ്റ് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു വുഡിൻ്റെ കളർ ഉണ്ടാവില്ലേ, ആ ഒരു കളറാക്കിയിട്ട് നമ്മൾ ട്രെയിനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഗോൾഡ് ചെയ്തെടുത്തു. ഇനി ഞാനാണ് നമ്മൾ ട്രെയിന് കൊടുക്കുന്നത്. ട്രെയിക്ക് നമ്മുടെ ഈ കളർ തന്നെ ലൈറ്റും ഡാർക്കൊക്കെ ആയിട്ട് മുഴുവനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ട്രെയിൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കുറച്ച് അകലം കൊടുത്തതുപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു വുഡിൻ്റെ എഫക്റ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വന്നിരിക്കും. ബൈ.